ശരിക്കും പറഞ്ഞാൽ അമൃതയുടെയും ബാലയുടെയും ജീവിതം ഒരു റോളർ കോസ്റ്റ് റൈഡ് പോലെയാണ് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെയാണ് ആളുകൾ ഓരോരുത്തരെ വിശ്വസിച്ചത് രണ്ടുപേരും കണ്ടുമുട്ടിയത് ഏഷ്യാനെറ്റിലെ പ്രശസ്ത റിയാലിറ്റി ഷോയായുള്ള ഐഡിയ സ്റ്റാർ സ്റ്റാസിംഗറിലൂടെയാണ് അതിൽ അമൃത ഔട്ടായ എപ്പിസോഡ് ഇന്നും നമുക്ക് ഓർമ്മയുണ്ട് കരഞ്ഞു വിളിച്ച് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ അമൃതയ്ക്ക് വലിയൊരു മാറ്റം തന്നെയാണ് ഇന്ന് നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ തന്നെ അമൃതം ഗമിയ എന്ന അഭിരാമിയുടെയും അമൃതയുടെ ബാൻഡ് ഇപ്പോൾ തന്നെ ഫേമസ് ആണ് ഇതിന് പിന്നാലെ അമൃതയുടെയും ബാലയുടെയും വിവാഹമേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആരും പ്രതീക്ഷിക്കാത്തൊരു വിവാഹം അത് കഴിഞ്ഞ് ഇവരുടെ ഡിവോഴ്സ് പാപ്പു എന്ന മകൾ ജനിച്ചപ്പോൾ അതുപോലെ അമൃതയുടെ കൂടെ നിന്നപ്പോൾ അമൃത നല്ലൊരു മകളായി കണ്ട് ബാലേനെ ആദ്യം കുറ്റപ്പെടുത്തി പിന്നീട് അമൃതേനെ തന്നെ കുറ്റപ്പെടുത്തി അത് കഴിഞ്ഞ് ബാല ഒരു വിവാഹം കഴിച്ചപ്പോൾ ബാലേനെ കുറ്റപ്പെടുത്തി അമൃതനെ പൊക്കി പിടിച്ചു ഇപ്പോൾ അമൃത ഗോപി സുന്ദറുമായുള്ള വിവാഹം ഉറപ്പിക്കുമ്പോൾ എല്ലാവരും അമൃതയെ കുറ്റപ്പെടുത്തുന്നു എന്താണ് ഇവരുടെ പിന്നിലുള്ള കാരണം ബാല ഇതിനെക്കുറിച്ച് ഒന്നും തുറന്നു പറയാത്തത് തന്നെ ഇതിനുള്ള അടിസ്ഥാനമാണ് എപ്പോഴും ബാല എലിസബത്തിനെ കുറിച്ച് പൊക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കും പാവമാണ് അഹങ്കാരമൊന്നുമില്ല എന്ന് അത് ചിലപ്പോൾ എക്സ് വൈഫിനെ കുറിച്ച് പറയുന്നതായിരിക്കുമെന്ന് പലപ്പോഴും നമ്മൾ ഊഹിച്ചുവെങ്കിലും എന്നാൽ അത് ശരിവെക്കുന്ന വാർത്തകൾ കൂടി വരികയാണ് കാരണം ഇവൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും ഇത്തരത്തിലുള്ള അകമഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ബാലയ്ക്ക് അത് പൊസിനെസ് കൊണ്ട് ഇതില്ലാതാക്കുന്നു എന്നായിരുന്നു അമൃതയുടെ വാദം എന്നാൽ അതല്ല എന്ന് ഇപ്പോൾ തെളിയിക്കുകയാണ് രണ്ടുപേരും ലിവിങ് ടുഗദറിലേക്ക് പോകുമ്പോൾ മകളുടെ കാര്യം എന്താകുമെന്നുള്ള ചോദ്യം നില്ക്കുന്നുണ്ട് എന്തായാലും ഇതുവരെ ആരാധകരോട് പ്രതികരിച്ചോ ആരാധകരോട് സമ്പാദിച്ചോ ഒന്നും തന്നെ എത്തിയിട്ടില്ല ഗോപി സുന്ദറും അമൃതയും രണ്ട് വഴിയിലേക്ക് ഒരുമിച്ചെത്തുകയാണെന്നുള്ള കാര്യം മാത്രം ക്യാപ്ഷനിലൂടെ പങ്കുവച്ചെങ്കിലും ബാലയെക്കുറിച്ച് തന്നെയാണ് ആളുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് ബാല കഴിഞ്ഞ ദിവസം ചാരിറ്റിയിൽ പോയിരുന്ന ചില വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അല്ലാതെ ബാലയും ഇക്കാര്യത്തെ കുറിച്ചൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ബാല അതിന് തയ്യാറാകുമോ എന്നും അറിയില്ല പക്ഷെ മുൻപൊരിക്കലും അമൃതയെപ്പറ്റി അങ്ങനെ കുറ്റം പറയാത്ത ബാല അതിന് തയ്യാറാകുമോ എന്നുള്ളതും ചോദ്യം തന്നെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ